ആപ്ലിക്കേഷൻ ഓഫ് വേരിയേഷൻ തിയറം ടു പാർട്ടിക്കുലർ ഇൻ എ വൺ ഡൈമൻഷണൽ ബോക്സ്. അപ്പോൾ നമുക്ക് വേരിയേഷൻ തിയറത്തിലെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്, പാർട്ടിക്കുലർ ഇൻ എ വൺ ഡൈമൻഷണൽ ബോക്സ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോ ആറ്റം നമുക്ക് വരുന്നുണ്ട്. സോ നമുക്ക് ആദ്യം സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസ് നമുക്ക് പഠിക്കാം, പാർട്ടിക്കുലർ ഇൻ എ വൺ ഡൈമൻഷണൽ ബോക്സ്. ഫോർ പാർട്ടിക്കുലർ ഇൻ എ വൺ ഡി ബോക്സ് വി ഹാവ് ഓൾറെഡി സോൾവ് ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. പക്ഷേ തൽക്കാലത്തേക്ക് ജസ്റ്റ് അസ്യൂം ദാറ്റ് വി ഡോണ്ട് നോ ദ എക്സാക്ട് വാല്യൂസ് ഓഫ് സൈ സീറോ ആൻഡ് ഇ സീറോ. So that we have to construct a trial wave function and apply the variation principle. അപ്പോൾ നമുക്കിപ്പം നിങ്ങളോടിപ്പം നേരെ ഞാൻ പാർട്ടിക്കിൾ ഞാൻ വൺ ഡൈമൻഷണൽ ബോക്സിൻ്റെ സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സെമസ്റ്റർ വണ്ണിൽ ഡിറൈവ് ചെയ്ത സൊല്യൂഷൻ അറിയാം. തൽക്കാലത്തേക്ക് നമുക്കത് അറിയില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്ത് പോവാം. സോ ഫോർ എ വൺ ഡൈമൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് എൽ, എ റീസണബിൾ ഗസ് വിൽ ബി സൈ ഈസ് ഈക്വൽ ടു എൻ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വേരിയേഷൻ പ്രിൻസിപ്പിളാണ്. വേരിയേഷൻ പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേരിയേഷൻ പ്രിൻസിപ്പിളിന് ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ വേണം, ഒരു ട്രയൽ ഫംഗ്ഷൻ നമുക്ക് വേണം. ആ ട്രയൽ ഫംഗ്ഷൻ വെച്ച് വേണം നമ്മൾ എനർജി ഓഫ് ദ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ എന്തുമാത്രം എഫിഷ്യൻ്റ് ആണ്, വേറെ അടുത്ത ട്രയൽ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാളും കുറഞ്ഞ വാല്യൂ ഓഫ് എനർജി കിട്ടുന്നുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ തൽക്കാലത്തേക്ക് നമുക്ക് ഒരു ട്രയൽ ഫംഗ്ഷനായിട്ട് എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. നിങ്ങളുടെ സിലബസ് ഇത് എൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എയും എക്സും എയും എല്ലും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകുമെന്നും വേണ്ട, ഇറ്റ് സിംപിൾ ഇൻഡിക്കേറ്റ്സ് ലെങ്ത്. സോ സൈ ഈസ് ഈക്വൽ ടു എൻ, വേറെ എൻ ഇസ് എ നോർമലൈസേഷൻ ഫാക്ടർ. സൈ ഈസ് ഈക്വൽ ടു എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്, അതാണ് നമ്മുടെ ഈ പറയുന്ന ട്രയൽ ഫംഗ്ഷനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ആസ് ഇറ്റ് ഈസ് ഫൈനൈറ്റ് കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്, ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ പണ്ടേ പഠിച്ചതാണ് വേവ് ഫംഗ്ഷന് വേണ്ട ഗുണങ്ങളെ പറ്റി. ഫൈനൈറ്റ് കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ഈസ് സീറോ ഫോർ എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഈക്വൽ ടു എൽ. നമ്മളിത് പാർട്ടിക്കിളിൻ്റെ വൺ ഡൈമൻഷണൽ ബോക്സിൻ്റെ കേസിൽ പറഞ്ഞതാണ്, വേവ് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സീറോയിലും എക്സ് ഈക്വൽ ടു എല്ലിലും ഈ പറയുന്ന പോലെ വേവ് ഫംഗ്ഷൻ സീറോ ആണ്. അതിൻ്റെ പുറത്തേക്ക് എക്സ് ഈക്വൽ ടു സീറോയേക്കാളും കുറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ എല്ലിനേക്കാൾ കൂടിയ വാല്യൂ വന്നു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഇല്ല, വേവ് ഫംഗ്ഷൻ സീറോ ആണ്, ബിക്കോസ് അവിടെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്. ബിറ്റ്വീൻ സീറോ ആൻഡ് എൽ മാത്രമേ വേവ് ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. ആ വാല്യൂസ് എല്ലാം തന്നെ ഫൈനൈറ്റും കണ്ടിന്യൂസും സിംഗിൾ വാല്യൂഡും ആണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ആൻഡ് എൻ ഈസ് ദ നോർമലൈസേഷൻ ഫാക്ടർ. സോ നമുക്ക് നമ്മുടെ ഈ പറയുന്ന വെയ്റ്റഡ് ആവറേജ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇ ബാർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ എച്ച് ക്യാപ് സൈ ഡി ടോ ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ സൈ സ്ക്വയർ ഡി ടോ. ഈ ഇക്വേഷൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ ഒരു രീതിയിലും പാനിക് ആവണ്ട, ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. ഇവിടെ സൈ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഫംഗ്ഷനാണ്, എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിക്കേ, ആദ്യം ഡിനോമിനേറ്റർ നോക്കിയോ, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഡീൽ ചെയ്യാമല്ലോ. ഇൻ്റഗ്രൽ സൈ സ്ക്വയർ ഡി ടോ, ഇൻ്റഗ്രൽ സീറോ ടു എൽ, ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്താണ് സീറോ ടു എൽ, സൈ സ്ക്വയർ ഡി ടോ, എൻ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇവിടെ നമുക്ക് ടോ ഉപയോഗിക്കേണ്ട, കാരണം ഇത് വൺ ഡൈമൻഷണൽ മോഷൻ ആയതുകൊണ്ട് എക്സ് മതി. ഈ എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എടുത്തത് മാത്രമേ ഉള്ളൂ ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ നോക്കിയേ, ഇൻ്റഗ്രൽ സൈ, ഇൻ്റഗ്രൽ സീറോ ടു എൽ, എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എച്ച് സ്ക്വയർ ബൈ എയ്റ്റ് പൈ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. അത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഇക്വേഷനാണ്, നമ്മൾ ഫസ്റ്റ് സെമി പഠിച്ചതാണ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഇക്വേഷനാണത്. ഇൻറ്റു ആൻഡ് ഇൻറ്റു അല്ല, ഹാമിൽട്ടോൺ ഓപ്പറേറ്റർ ഓപ്പറേറ്റിംഗ് അപ്പോൺ ദ ഫംഗ്ഷൻ എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ സൈഡ് വാല്യൂ ആയിട്ട് എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് കൊടുക്കുന്നു, ഡി എക്സ് ഡി ടോയ്ക്ക് വരാൻ ഡി എക്സ് ഉപയോഗിക്കുന്നു. ദെൻ ഇതിൻ്റെ സൊല്യൂഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ടേബിൾ ഓഫ് ഇൻ്റഗ്രൽസ് എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ സൊല്യൂഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്, മൈനസ് എച്ച് സ്ക്വയർ ബൈ ഫോർ പൈ സ്ക്വയർ എം ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എൽ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ സീറോ ടു എൽ എക്സ് സ്ക്വയർ ഇൻറ്റു എൽ സ്ക്വയർ മൈനസ് ടു എൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിൻ്റ് 1265 ഇൻറ്റു എച്ച് സ്ക്വയർ ബൈ എം എൽ സ്ക്വയർ. ഇതാണ് നമ്മൾ ഈ ട്രയൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഓഫ് എനർജി. അതായത് നമ്മളിപ്പം ഉപയോഗിച്ചിരുന്ന എൻ എക്സ് ഇൻറ്റു, നമ്മളിവിടെ ഉപയോഗിച്ച എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് പറയുന്ന ട്രയൽ ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എനർജി വാല്യൂ ആണ് ഈ കാണുന്നത്. ഇനി പാർട്ടിക്കിളിൻ്റെ വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ ട്രൂ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി നമുക്കറിയാം. അത് ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ട്രൂ എനർജി, ഈ ബാർ അല്ല, ഈ സീറോ ആണ് വരേണ്ടത്. ഈ സീറോ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ എയ്റ്റ് എം എൽ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.125 ഇൻറ്റു എച്ച് സ്ക്വയർ ബൈ എം എൽ സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ 0.125 എന്ന് പറയുന്നത് 1/8 എന്നുള്ള മീനിങ്ങിൽ മാത്രമാണ്. ട്രൂ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി 1/8, എൻ ഈക്വൽ ടു 1 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട്. സോ അതിൻ്റെ കേസിൽ 1/8 0.125 എന്ന് നമ്മളിവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ഇൻറ്റു
എച്ച് സ്ക്വയർ ബൈ എം എൽ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പാർട്ടിക്കിളിൻ്റെ വൺ ഡയമെൻഷണൽ ബോക്സ് പോലെയുള്ള ഒരു നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ട്രയൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പറയുന്ന 0.1265 ഇൻറ്റു എച്ച് സ്ക്വയർ ബൈ എം എൽ സ്ക്വയർ എന്ന് കിട്ടി. അത് ഈ പറയുന്ന നമ്മുടെ ട്രൂ ഫംഗ്ഷനുമായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. സോ ദ കാൽക്കുലേറ്റ് എനർജി ഓഫ് ഇ ബാർ ഇസ് ഇൻ ഗ്രേറ്റർ ട്രൂ ഇക്വേഷൻ ദറ്റ് ബൈ 1.3%, ജസ്റ്റ് 1.3% വ്യത്യാസം മാത്രമേ രണ്ടുപേരും തമ്മിലുള്ളൂ. സോ ആക്ച്വലി ദിസ് ഇസ് എ ഗുഡ് ഗെസ്. സൈ ഈസ് ഈക്വൽ ടു എൻ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഒരു റീസണബിൾ ആയിട്ടുള്ള ഗെസ് ആണ്. ഓക്കെ, ഇൻ റിയൽ പ്രോബ്ലംസ്, ഇവിടെയാണ് ശരിക്കും വരുന്ന പ്രശ്നം. ഇൻ റിയൽ പ്രോബ്ലംസ് ദ എക്സാക്ട് എനർജി മെ നോട്ട് ബി നോൺ, സോ വി ചൂസ് ദ ട്രയൽ വേവ് ഫംഗ്ഷൻ ആൻഡ് വി ഫൗണ്ട് അസ്യൂം ദാറ്റ് ദ എക്സാക്ട് വാല്യൂ ഓഫ് എനർജി ഇസ് ലെസ് ദാൻ ദ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ ഈ ശരിക്കുള്ള ഫംഗ്ഷൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രോബ്ലം ഇതാണ്. ഇപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ കേസ് പറഞ്ഞ പോലെ ട്രൂ വാല്യൂ നമുക്ക് അറിയാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ട്രയൽ ഫംഗ്ഷൻ ഉപയോഗിക്കും, കിട്ടിയിരിക്കുന്ന കാൽക്കുലേറ്റഡ് എക്സ്പെക്റ്റേഷൻ വാല്യൂ നമുക്ക് ട്രൂ വാല്യൂനേക്കാളും കൂടുതലാണെന്നങ്ങ് അസ്യൂം ചെയ്യും. അത് നമ്മൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഫെർദർ എനർജി കുറഞ്ഞ ഒരു വാല്യൂ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ മോഡിഫൈഡ് ട്രയൽ ഫംഗ്ഷൻ. And the useful practice is to set a trial function with one or more variable parameters, alpha, beta, anything like that. Calculate E bar, which will be also a function of the variable parameter, and minimize E bar with respect to each parameter. That is to the set of differential coefficients. That is, dou by dou alpha of E bar is equal to dou by dou beta of E bar, etc., etc., that is equal to 0. And we will explain this. Okay.